നമസ്കാരം. രവിദാസ് ജയന്തിയോടനുബന്ധിച്ച് ദില്ലി കരോൾബാഗിലെ ഗുരു രവിദാസ് വിശ്രംധാം മന്ദിറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദർശനം നടത്തി. ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ സ്ത്രീകളടക്കമുള്ള വിശ്വാസികളുമായി സംസാരിച്ച ശേഷം അദ്ദേഹം അവരോടൊപ്പം ശബ്ദ കീർത്തൻ പരിപാടിയിലും പങ്കെടുത്തു. വാദ്യോപകരണം വായിച്ച് ഭജന കീർത്തനാലാപനത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോ അദ്ദേഹം തന്നെ ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. വളരെ സവിശേഷമാർന്ന മുഹൂർത്തങ്ങൾ എന്ന വിശേഷണത്തോടെയാണ് വീഡിയോ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിരവധി ആളുകളാണ് ഈ വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടിട്ടുള്ളത്. നിരവധി പേർ അത് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. സന്ത് രവിദാസ് ജിയുടെ ഈ വിശുദ്ധ ദേവാലയം ജനങ്ങൾക്ക് പ്രചോദനമാണ്. ഒരു എം പി എന്ന നിലയിൽ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ എനിക്ക് അവസരം ലഭിച്ചത് എൻ്റെ ഭാഗ്യമാണ്. ട്വിറ്ററിൽ അദ്ദേഹം ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത്. ഗുരു രവിദാസിൻ്റെ ജീവിതം എല്ലാവർക്കും പ്രചോദനമാണെന്ന് സന്ദർശക പുസ്തകത്തിൽ അദ്ദേഹം കുറിച്ചു. രവിദാസ് ജയന്തിയുടെ ഭാഗമായി ദില്ലി സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും തുല്യമായി കാണാനും പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാനുമാണ് ഗുരു രവിദാസ് പഠിപ്പിച്ചത്. തുല്യതയിൽ അധിഷ്ഠിതമായ സമൂഹം കെട്ടിപ്പടുക്കാൻ നമ്മളെല്ലാവരും സംഭാവനകൾ നൽകണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ട്വീറ്റ് ചെയ്തു. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന ആചാര്യനാണ് ഗുരു രവിദാസ്. രവിദാസീയ വിഭാഗത്തിൻ്റെ സ്ഥാപകനായും ഇദ്ദേഹത്തെ കണക്കാക്കുന്നു. സമൂഹത്തിൽ നിന്ന് ജാതി, തൊട്ടുകൂടായ്മ തുടങ്ങിയ ദുരാചാരങ്ങൾ ഇല്ലാതാക്കാൻ അദ്ദേഹം ഒഴിഞ്ഞു വെച്ച ജീവിതം ഇന്നും നമുക്കെല്ലാവർക്കും പ്രചോദനമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.